ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജൻജു സ്മാർട്ടി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പതിയെ പോലെ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് പുതിയൊരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന കോഴ്സിൻ്റെ പേരാണ് ഡിപ്ലോമ ഇൻ ഒപ്തോമിട്രി ഈ കോഴ്സ് എന്ന് പറയുന്നത് കണ്ണുകളെക്കുറിച്ചുള്ള പഠനമാണ് കണ്ണിൻ്റെ ആരോഗ്യം രോഗനിർണയം രോഗങ്ങൾ മനുഷ്യൻ്റെ കണ്ണുകളുടെ ചികിത്സ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മൂന്ന് വർഷത്തെ ഒരു ഡിപ്ലോമ ഡിഗ്രി ലെവൽ കോഴ്സാണ് ഈ ഡിപ്ലോമ ഇൻഡ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കണ്ണിൻ്റെ ആരോഗ്യം അതായത് ഐ ഹെൽത്തിന് താഴെ ഒപ്തോമെട്രി കോഴ്സ് സൈക്കോളജി റീറ്റെയിൽ മാനേജ്മെൻ്റ് അതുപോലെ തന്നെ പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷം എടുത്തിട്ട് വേണം നിങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ കോഴ്സിന് വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം പ്ലസ് ടുവിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോടെ സയൻസ് സ്ട്രീം പൂർത്തിയാക്കിയവർക്കാണ് ഈ കോഴ്സിന് പഠിക്കാനുള്ള യോഗ്യത അതായത് പന്ത്രണ്ടാം ക്ലാസ്സിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇവ പഠിച്ചിരിക്കണം അഡ്മിഷൻ പ്രോസസ്സ് മെറിറ്റിൻ്റെയും എൻട്രൻസ് എക്സാമിൻ്റെയും അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് അതുപോലെ തന്നെ അഡ്മിഷൻ കമ്മിറ്റിയെ ആശ്രയിച്ചിട്ട് വിവിധ കോളേജുകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഓൺലൈൻ ഓഫ്ലൈൻ മോഡിലാണ് പ്രവേശന പ്രക്രിയയൊക്കെ നടക്കുന്നത് ഒപ്റ്റോമെട്രി കോഴ്സിലെ ഡിപ്ലോമ പ്രവേശനം മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്ന വിവിധ സ്ഥാപനങ്ങളും കോളേജുകളും ഒക്കെ ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട് ഇതുകൂടാതെ സ്വന്തമായിട്ട് എൻട്രൻസ് എക്സാം ഒക്കെ നടത്തിയിട്ട് അഡ്മിഷൻ കൊടുക്കുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉണ്ട് പിന്നെ നമുക്ക് ഫീസിനെക്കുറിച്ച് നോക്കാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഫീസിൽ നല്ല വ്യത്യാസം ഉണ്ടാവും പ്രൈവറ്റ് കോളേജിനെ അപേക്ഷിച്ച് ഗവൺമെൻറ് കോളേജുകളിൽ ഫീസൊക്കെ കുറവാണ് എങ്കിലും നമുക്ക് ടു ലാക്ക് വരെയും അതിന് മുകളിലോട്ടും ഫീസ് നമുക്ക് മൂന്ന് വർഷം പഠിച്ച് കഴിയുമ്പം അത്രയൊക്കെ എന്തായാലും ആവും ചില കോളേജുകളിലെ ടു ലാക്കിന് മുകളിലോട്ട് വരെ കോഴ്സ് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫീസിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമുക്ക് കറക്റ്റ് ഒരു ഫീസ് പറയാൻ പറ്റില്ല കാരണം ഓരോ കോളേജിലും വ്യത്യസ്തമായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആണുള്ളത് ഇനി സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പറയാം ജനറൽ അനാട്ടമി ഫിസിയോളജി ആൻഡ് പാത്തോളജി ബയോ കെമിസ്ട്രി എക്യുലാർ അനാട്ടമി ജനറൽ ഒപ്റ്റിക്സ് ജനറൽ ആൻഡ് എക്യുലാർ മൈക്രോ ബയോളജി എക്യുലാർ ഫിസിയോളജി ഫിസിയോളജിക്കൽ വിഷ്വൽ ഒപ്റ്റിക്സ് കോണ്ടാക്ട് ലെൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അതുപോലെ ക്ലിനിക്കൽ ഒപ്റ്റോമെട്രി ഇൻസ്ട്രുമെൻറ്റേഷൻ കോണ്ടാക്ട് ലെൻസ് ഫിറ്റിംഗ് എക്യുലാർ പാത്തോളജി അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ബൈനോക്കുലർ വിഷൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഒപ്റ്റോമെട്രി ബേസിക് സൈക്കോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് പ്രൊജക്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് തുടർ പഠനത്തിനും ജോലിക്കും ഒരേപോലെ നല്ല അവസരങ്ങളാണ് തുടർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ പ്രവേശിക്കാം ഇവർക്ക് ഐ കെയർ ഫെസിലിറ്റീസ് ലെൻസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒപ്റ്റിക്കൽ ഷോപ്പ് ഇവയിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതുകൂടാതെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഐ കെയർ പ്രോഡക്ട്സ് ഡീൽ ചെയ്യുന്ന എക്സ്പെർട്ടോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ഒക്കെ ആവാം ഒപ്റ്റോമെട്രിക് ആകാനും അതുപോലെ തന്നെ വ്യവസായിക എക്സ്പെർട്ടും ഐ കെയർ ഫെസിലിറ്റീസിലെ ഒക്യുപേഷണൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളായിട്ട് പ്രവർത്തിക്കാനും കഴിയും ലെൻസുകളുടെയും ഒപ്താർമിക് ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിൽ പ്രവർത്തിക്കുന്ന ഓപ്റ്റിക്കൽ ഷോപ്പുകളിലും കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് റോൾസ് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും സെയിൽസ് എക്സിക്യൂട്ടീവ് ഒപ്റ്റോമെട്രി ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ കസ്റ്റമർ കെയർ അസോസിയേറ്റ് ഒപ്റ്റോമെട്രിക് അസിസ്റ്റൻ്റ് പ്രൈവറ്റ് പ്രാക്ടീഷണർ പ്രൊഫസർ ഇങ്ങനെ ഒരുപാട് അതായത് ട്രെയിനി വിഷൻ കൺസൾട്ടൻറ്റ് റിസർച്ചർ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനിയിപ്പോൾ സാലറി നോക്കുവാണേൽ ജോബിൻ്റെ പൊസിഷൻ ക്യാൻഡിഡേറ്റ്സിൻ്റെ സ്കില്ല് അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഇതൊക്കെ ആശ്രയിച്ചാണ് അവരുടെ സാലറി ഇരിക്കുന്നത് ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് ശമ്പളത്തിലും അത്രയും വ്യത്യാസം ഉണ്ടാവും എങ്കിലും വർഷത്തിൽ ഒരു നാല് ലക്ഷം മുതൽ ആറു ലക്ഷം വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇതെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാലറിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന കുറച്ച് കോളേജുകൾ പരിചയപ്പെടാം ജൂബിലി മിഷൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അൽഷിഫ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് മിൻസാർ അങ്കമാലി അഹലിയ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള കുറച്ച് കോളേജുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടർ പഠനത്തിന് ശ്രമിക്കുന്നതാണ് ഇതിന് ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം അതുപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രി ഇങ്ങനെയൊക്കെ പഠിക്കാവുന്നതാണ് മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി മാസ്റ്റർ ഓഫ് സർജറി ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിലൊക്കെ മാറാൻ താല്പര്യമുണ്ടെങ്കിൽ പി എച്ച് ഡി ഡോക്ടർ ഓഫ് മെഡിസിൻ ഇതൊക്കെ പഠിക്കാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ചേരാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും നന്നായിട്ട് അന്വേഷിച്ച് നല്ല രീതിയിൽ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രം പോയിട്ട് ചേരണം ഈ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ